ഇറങ്ങടി ഇങ്ങോട്ട് ഇറങ്ങടി ഒപ്പ ആളുണ്ടെന്ന ധൈര്യത്തിൽ കൈവങ്ങിയപ്പോ നീ വിചാരിച്ചില്ലല്ലേ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒന്ന് വീഴുമെന്ന് ഇപ്പോ കാണട്ടെ നിന്റെ വീര് ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടി നിന്നെ കട്ടോരണം പൊട്ടിക്കാൻ എനിക്ക് ആരുടെയും കൂട്ടൊന്നും വേണ്ട അത് ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ചെയ്യും കാണോ എന്താ എന്താ പ്രശ്നം വിട് ഏയ് ഒന്നുമില്ല ഇത് ഞാൻ ഡീൽ ചെയ്തോളാം ഞങ്ങൾ ഇടപെടണം കുട്ടി വേണ്ടെന്ന് പറഞ്ഞില്ലേ ഇവിടെ ഏതടാ നമുക്ക് പോവാം വിടടി ഇടി വിടാൻ ആൾക്കാർ കാണുന്നു ഞാനൊരു പൊതുപ്രവർത്തകനാ എന്നെ നാണം കെടുത്താതെ ആൾക്കാർ കാണുന്നു സോറി നിന്റെ സോറി ഇന്നലെ എങ്ങാനും നിന്നെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഗിരി നിന്റെ തട്ടിപ്പ് പ്രവർത്തനം കൊണ്ട് മാതമ്മയുടെ കാര്യത്തിൽ ഇടപെടാൻ വരരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ ഇന്നലെ നീ കാരണം എല്ലാ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് ഞാൻ എത്രമാത്രം ഇൻസൾട്ടഡ് ആയെന്ന് അറിയൂ മാതമ്മ എന്നെ എന്തെല്ലാം പറഞ്ഞെന്നോ രണ്ടു മൂന്ന് ദിവസം മുന്നേ എന്നോട് ഇപ്പോഴും നീ പഴയത് വലുതും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടോ എന്ന് എന്നോട് മാതമ്മ ചോദിച്ചതേ ഉള്ളൂ അപ്പോഴും ആവശ്യമില്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കി മനുഷ്യന്റെ സമാധാനം കളയാൻ ഭാഗ്യത്തിന് നീ ആ പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചെന്ന് ആ അച്ചുവട്ടൻ ഇതുവരെ മാതമ്മയോട് പറഞ്ഞിട്ടില്ല അതങ്ങാനും അറിഞ്ഞ തീർന്നു അല്ല ഗിരി നീ എന്തിനാ ഗുണ്ടുകളെ കൊണ്ട് അങ്ങോട്ട് വന്നെ സത്യം പറയട്ടെ അമ്മാരോട് പ്രശ്നം ഉണ്ടാക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ചുമ്മാ കൂട്ടത്തിൽ കൂടിയതാ ആ പറ്റിൽ നിന്നെ ഒന്ന് കാണാൻ തയ്യടാ ഇത് ഞാനങ്ങ് വിശ്വസിച്ചു ഇങ്ങനാ നിന്റെ പോക്കെങ്കിലേ താമസിയാതെ ഞാൻ നിന്റെ ഫോട്ടോയിൽ ഹാരം ഇട്ട് ചന്ദനത്തിനെയും കത്തിച്ചു വെക്കേണ്ടി വരും ആരോ ചന്ദനത്തിനി നീ നിന്റെ മാമന്റെ ഫോട്ടോയിലേക്കും വെക്കാൻ പോകും എന്താ ഓ ഒന്നുമില്ലേ തൽക്കാലം മോള് ചെല്ല് സംസാരിച്ച് മതിയായോ ഇങ്ങനെ പരസ്യമായി സംസാരിച്ചു നിൽക്കുന്നത് നല്ല സുഖമുള്ള കാര്യമാണേലും നമ്മുടെ അമ്മാവന്മാരുടെ ചാരന്മാര് വല്ലവരും കണ്ടാലേ മിക്കവാറും നീ പറഞ്ഞ പോലെ നടക്കാൻ സാധ്യതയുണ്ട് എന്നാ നീ വിട്ടോ ഞാൻ വിളിക്കാം നീ വിളിക്കണ്ട ഓ ഞാൻ വിളിക്കും വേണ്ടെന്ന് പറഞ്ഞില്ലേ വിളിക്കും വേണ്ട വേണം ശരി രണ്ടായിരം രൂപ കുറച്ചിട്ടുണ്ട് ഓ പിന്നെ സ്റ്റേജ് ഡെക്കറേഷനുള്ള പൂവിന്റെ കാശ് കല്യാണ ദിവസം സെറ്റിൽ ചെയ്താൽ മതി ശരി ആയിക്കോട്ടെ കല്യാണം അടുക്കുംതോറും ഇയാൾക്ക് ടെൻഷൻ കൂടുന്നുണ്ടോന്നൊരു സംശയം ഏയ് ഒന്നുമില്ലടാ എല്ലാത്തിനും താൻ തന്നെ ഓടാൻ നിൽക്കണ്ട കേറ്ററിംഗിന്റെ കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവർ തന്നെ വന്ന് കാണും പിന്നെ വീട് പെയിന്റ് അടിക്കാൻ രതീഷിനോട് പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട് അതുകൊള്ളാം ഇങ്ങനെയെല്ലാം താനങ്ങ് ചെയ്യാൻ നിന്നാലേ മിക്കവാറും മോളുടെ കല്യാണ കാര്യങ്ങളെല്ലാം ചെക്കന്റെ വീട്ടുകാരെ കൊണ്ടാ ചെയ്യിച്ചെന്നുള്ള പേര് ദോഷം താൻ എനിക്ക് മേടിച്ചു തരും ഡോ ഞാൻ ചെക്കന്റെ വീട്ടുകാരനായിട്ടല്ല നിന്റെ കൂട്ടുകാരനായിട്ടാ ഓരോ കാര്യത്തിനും കൂടെ വരുന്നത് ഇതിന്റെ പേര് തന്നെ ആരും ഒന്നും പറയില്ല ഇനി അഥവാ പറഞ്ഞ അത് ഞാൻ നോക്കിക്കോളാം എടോ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ താൻ ഇനി അടിപിടിച്ച് തൂങ്ങണ്ട ആ എന്നാ ഞാനൊരു തമാശ പറയട്ടെ താനങ്ങ് വയസ്സായിരുന്നു ആ അതുകൊണ്ട് മിണ്ടാതെ ഒരിടത്ത് കാരണം ഒരു ചമ്മ ഞങ്ങൾ ഇരുന്നോണ്ടാ മതി അപ്പൊ കല്യാണ കാര്യങ്ങളൊക്കെ എങ്ങനെയെന്നല്ലേ അത് ഞങ്ങളെ പിള്ളേര് നോക്കിക്കോളാം ആ കാലം പോയപ്പോ പിള്ളേരെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടതാ താൻ ക്ഷേത്രത്തിലേക്കുള്ള പടി കയറിയപ്പോ ഹാ ഹാ എന്ന് നിന്ന് കിടക്കുന്നത് ചിരിച്ചോണ്ട് നിൽക്കാതെ വണ്ടി വന്ന് കേറ് ആ എനിക്ക് ഓഫീസിലെത്താൻ സമയമായി Yes, come in. Hmm.
ഇത് മാർക്കറ്റിംഗ് സെക്ഷൻ ഏറ്റെടുക്കാനായി രണ്ട് കമ്പനികൾ അവരുടെ പ്രൊഫൈൽ അയച്ചിരുന്നു. അവരുടെ ഡീറ്റെയിൽസാ. മോളൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇവരിലാരെങ്കിലും ഓക്കെ ആണെങ്കിൽ അവരുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. മാധവൻ ഇന്ന് വരില്ലേ? ഉച്ചയ്ക്ക് ശേഷം വരാമെന്ന പറഞ്ഞു. പിന്നെ മോളെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് മാധവയുമായി സംസാരിക്കണമെന്നല്ലേ? അത് ഞാൻ ചെയ്തോളാം. അച്ചുട്ട, ഇന്നലത്തെ മെഷീൻ ഓക്കെ അല്ലേ? ഇൻസ്റ്റലേഷൻ തുടങ്ങിയിട്ടില്ല മോളെ. ശരി. ഒന്നുകൂടി എടുക്കട്ടെ മോളെ. വേണ്ട മുത്തശ്ശി, എനിക്ക് വയറുന്നറിഞ്ഞു. എന്നാലേ അതിൽ കുറച്ച് നെയ് കൂട്ടിയിട്ട് എനിക്കതാ മുത്തശ്ശി, ഞാൻ കഴിച്ചോളാം. മുത്തശ്ശി, ഇവൾക്ക് അല്പം നെയ്തീറ്റ് കൂടുന്നുണ്ടേ. ഒന്ന് പോ ചേച്ചി. അച്ചുവാണോ മോളെ? ഞാൻ നോക്കിട്ട് വരാം. ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്തുണ്ട് മോളെ വിശേഷം? സുഖാമേ. വീട്ടിലോ? എല്ലാരും സുഖായിരിക്കുന്നു. അച്ഛനെത്തിയില്ലേ മോളെ? ഇല്ല, സമയാവുന്നേ ഉള്ളൂ. ആ അമ്മേ, സുഖാണോ? ഇതുവഴി പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു, അപ്പോ ഇവിടെ കൂടി കയറിയിട്ട് പോകാന്ന് കരുതി. അതെ, ഏതായാലും നന്നായി. കല്യാണ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ മോളെ? നടക്കുന്നമ്മേ. കല്യാണ സാരി സ്വർണമൊക്കെ എടുത്തായിരുന്നോ? ഇല്ലമ്മേ, സമയാവുന്നല്ലേ ഉള്ളു. അമ്മ ഒരു കാര്യം പറഞ്ഞാ മോൾ അച്ഛനോട് പറയുമോ? പറയാമ്മേ. മറ്റൊന്നും അല്ല ഭദ്രെ, സ്വർണം എടുക്കുമ്പോ കുറച്ചെടുത്താ മതിയെന്ന് അച്ഛനോട് പറയണം. മനസ്സിലായില്ലമ്മേ. ഇത്തിരി പൊന്നിട്ട് കൊച്ചുമോളെ ഇങ്ങ് തന്നാ മതി. ഭദ്രേക്കാളും മുകളിൽ സ്വർണം തിളങ്ങി നിൽക്കണ്ടെന്ന് അച്ചുവേട്ടനോട് പറയണം. വളരെ സന്തോഷം മോളെ. ഞാൻ പറയാം, പത്മിനി ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം. ഇരിക്കമ്മേ. മോളിരിക്കെ. പിന്നെ മോക്ക് അച്ഛന്റെ കാര്യത്തിൽ ചില വേവലാതികളുണ്ടെന്ന് ഹരി പറഞ്ഞു. അമ്മേ, അത് ഞാൻ പറഞ്ഞോട്ടെ? ഹരി മോളോട് പറഞ്ഞില്ലേ പാതിയാക്കണ്ട, മുഴുവൻ കൊടുത്തോളാൻ? അത് തന്നെയാ അമ്മയുടെ അഭിപ്രായം. സ്വന്തം അച്ഛനമ്മമാരെ കുറിച്ച് കരുതലുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ നല്ലൊരു ഭാര്യയും നല്ലൊരു അമ്മയാകാൻ കഴിയൂ. മോൾ ഒരുപാട് നല്ലതാ, ഒരുപാട്. എന്റെ ഹരി ശരിക്കും ഭാഗ്യം ചെയ്തോനാ. കഴിക്കമ്മേ. വേണ്ട മോളെ. അപ്പൊ ശരി മോളെ, ഞാൻ ഇറങ്ങുക. ക്ലാസ്സൊക്കെ നന്നായി പോകുന്നുണ്ടോ മോളെ? ഉണ്ടമ്മേ. ശരി അമ്മേ, ഞാൻ ഇറങ്ങട്ടെ. അമ്മായിയമ്മേ മരുമോളും പോകുന്നാണ്ടില്ലേ? അപ്പൊ കാണാം മോളെ. ശരി. എന്തായിരുന്നു രണ്ടാളും ഒരു രഹസ്യം പറിച്ചില്? ഒന്ന് പോടി പെണ്ണെ. എന്റെ അച്ഛന്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമാ എന്റെ മോക്ക് ഇങ്ങനൊരു ബന്ധം കിട്ടിയത്. ഞാൻ കരുതിയത് കല്യാണം കഴിഞ്ഞ ചേച്ചി അവിടെ എത്തുമ്പോ ഹരിമാഷിന്റെ അമ്മ കുറച്ച് അമ്മായിയമ്മ പോരൊക്കെ കാണിച്ച് ചേച്ചി ഒരു വഴിയാക്കുന്ന. വെറുതെ മോഹിച്ചു. ഒന്ന് നിർത്തുന്നുണ്ടോ ഭാമേ നിന്റെ ഈ തമാശ കളി? ദേ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. കൂറും. എന്റെ മോളെ എവിടെ പോയാലും ദേവിയുടെ അനുഗ്രഹം മൂക്കൊപ്പുണ്ടാവും.
ശരിയാ, ശരിക്കും അവർക്കല്ല ചേച്ചിക്കാ ലോട്ടറി അടിച്ചത്. എന്റെ അമ്മായിയമ്മ എങ്ങനെയുള്ളതായിരിക്കും എന്തോ.